സതീശൻ എന്നാ പറഞ്ഞത്, എൻ്റെ സുഹൃത്ത് പറഞ്ഞു കേട്ടാൽ അവർ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക പെടുത്തിപ്പോയതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യും, എന്നാൽ 16 തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തോ? എല്ലാവർക്കും തൊഴിൽ കൊടുത്തോ നിങ്ങൾ? എല്ലാവർക്കും വീട് കൊടുത്തോ നിങ്ങൾ? ഇവിടെ ആർക്ക് വീട്, ആർക്ക് തൊഴിൽ? ഒന്നും ചെയ്തിട്ടില്ല. മനുഷ്യരെ കളിപ്പിച്ചുകൊണ്ട് നടക്കല്ലേ? എന്നിട്ട് പറയുക ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ വിനയത്തോട് ചോദിക്കട്ടെ, ഇത് ലാഭകരമാക്കാമെന്ന് ഇവർ പറയുന്ന കാര്യം, ഇവരുടെ പ്രസ്താവനയും അതിൻ്റെ ലേഖനമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വലിയ മനപ്രയാസം വേദനയും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ പറയുന്നത്. കാശ്മീർ അല്ലാതെ എനിക്ക് തന്നെ ഇതിനകത്ത് കാര്യം വ്യക്തിയോട് എനിക്ക് ഒരു നഷ്ടവും വരികയില്ല. പക്ഷേ എൻ്റെ സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി പറയാൻ ഞാൻ പൊതുപ്രവർത്തനം എന്തെങ്കിലും ബാധ്യതയല്ലേ, ബാധ്യതയില്ലേ? ആ ബാധ്യത എന്ന് നിറവേറ്റുന്നേ ഒന്ന് ആലോചിക്കണം. ലാഭം ഉണ്ടാക്കുന്ന 11 റെയിൽവേ സ്റ്റേഷൻ, ആ 11 റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലത്ത് ഷോപ്പിംഗ് മാളുകൾ നിർമ്മിച്ച് അതിൻ്റെ ലാഭം, അങ്ങനെ ഭയങ്കര സാമ്പത്തികം ഉണ്ടാകുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഉണ്ടല്ലോ, ഈ 11 സ്റ്റേഷനും പ്രദേശങ്ങളിൽ വലിയ വലിയ സമ്പന്നന്മാരായ ആളുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലം വാങ്ങിക്കൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തൊരു വലിയ ഗൂഢാലോചനയുടെ പുറകിൽ സ്ഥലം വാഴിക്കൂട്ടി കഴിഞ്ഞു. പണ്ട് ഞാൻ ഓർക്കുന്നു വിമാനത്താവളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ ആറന്മുളയും എരുമേലിയും ചർച്ച വന്നു. ആറന്മുളയ്ക്ക് അടുന്ന് വലിയ 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 നേതാക്കന്മാരുടെ സ്വാധീനം, ഞാൻ അന്വേഷിച്ചപ്പോൾ ആ നേതാക്കന്മാരെല്ലാം അവിടെ സ്ഥലം മേടിച്ചിട്ടിരിക്കുക. ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് വിമാനത്താവളം എരുമേലി എന്ന് പറഞ്ഞു. ഉണ്ടായില്ലേലും ആ സ്ഥലം മേടിച്ചുകൊണ്ട് കാശ് പോയി, 2 സഹകരണ ബാങ്ക് പൊളിഞ്ഞും പോയി. അതോടുകൂടി ഇതും അത് തന്നെയാണ്. ഇത് ഇപ്പോൾ സ്ഥലം മേടിച്ചിട്ടിരിക്കുക, ഇത് നടന്നില്ലെങ്കിൽ പിണറായി വിജയന് ജീവിക്കാൻ പറ്റില്ല. പിണറായി വിജയൻ വാക്ക് കൊടുത്തു പോയി. ബഹുമാനപ്പെട്ട പിണറായി വളരെ വിനയപരസരം അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, ഞാൻ പറയുന്നു, എനിക്ക് അങ്ങോട്ട് പിണക്ക് വല്ല വൈരാഗ്യമില്ല. അങ്ങ് ചെയ്യുന്നത് തെറ്റാണ്, അങ്ങ് ചെയ്യരുത്. ഇത് പറയുമ്പോൾ അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എവിടെ ലാഭകരമാക്കി ഇത് പറ, ലാഭകരമാക്കാൻ പറഞ്ഞ് ഹാഷ്മി വായിച്ചായിരുന്നു അത്. ലാഭകരമാക്കാൻ പറയുന്ന മാർഗം അത് കേട്ടപ്പോഴേ എനിക്ക് ചിരി വന്ന്. എന്താണെന്നറിയാമോ? നമ്മുടെ ഹൈവേ ഒന്നും ഇനി നന്നാക്കാൻ പാടില്ല. ചാർജ് വർദ്ധിപ്പിക്കണം, ബസ് ചാർജ് വർദ്ധിപ്പിക്കണം, ടാക്സി ചാർജ് വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ മനുഷ്യൻ ചാടി ഈ ട്രെയിനെ കയറിക്കോളുന്നു. പൊട്ടത്തിനോ മടയത്തിനോ ഒക്കെ പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നത്? നമ്മൾ ഈ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ എല്ലാം ലാഭത്തിലേക്ക് പോകും എന്ന് കരുതുക സാധ്യമാണോ? കൊച്ചി മെട്രോ ലാഭത്തിലാണോ? കെ എസ് ആർ ടി സി ലാഭത്തിലാണോ? ഓടുന്നില്ലേ? അതുപോലെ പൊതുഗതാഗതത്തിന് ഭാവി തലമുറയ്ക്ക് അസറ്റാവുന്നു എന്നുള്ളതാണ് വാദം. സി പി സി ജോർജ്, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. എനിക്കും മക്കളുണ്ട്, മക്കളുടെ മക്കളും ഉണ്ടാവും, കാശ്മീരിക്കും ഉണ്ടാവും, നമുക്കെല്ലാം ഉണ്ടാവും. അവരുടെ ഞാൻ പറഞ്ഞില്ല ആകപ്പാടെ ഇട്ടവട്ടമല്ലേ ഉള്ളൂ ഈ കേരളം? ഇതൊന്നും ഇല്ലെങ്കിൽ, ഇത് കൊണ്ട് നാണം കെട്ടി ഭരണമൊന്നും ഇല്ലായിരുന്നെങ്കിൽ, കടവും ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു സ്റ്റേറ്റായിട്ട് മാറില്ലായിരുന്നു. നശിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എല്ലാവരും കൂടെ ഭരിച്ച് ഭരിച്ച്. ഞാനിത് പറയുമ്പോൾ എന്നോട് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പിണറായി പറഞ്ഞത് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡിലാണ്, ആരുടെ അമ്മയ്ക്ക് വായുകൊളവ് മേടിക്കാൻ പോകുന്നതാണ് 4 മണിക്കൂർ കൊണ്ട്? കാസർഗോഡ് തിരുവനന്തപുരം വരെ എല്ലാ ദിവസവും മനുഷ്യൻ യാത്ര ചെയ്യുന്നുണ്ടോ? തിരുവനന്തപുരത്ത് എല്ലാവരും കാസർഗോഡ് യാത്ര ചെയ്യുന്നുണ്ടോ? ഇത് ആർക്കാ വായുകുളം കൊടുക്കേണ്ടത്? അമ്മ വരിക്കാറായി കിടക്കേണ്ട വായുകുളം വേണം, അതുകൊണ്ട് വേഗം ഓടിയേക്കുക. 4 മണിക്കൂറോട് വായുകുളം കൊണ്ടുവരാൻ ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളുന്നത്? ഇതൊക്കെ പറയേണ്ടി വന്നല്ലോ എന്ന് എനിക്ക് ദുഃഖമുണ്ട്. ഒരു കാരണവശാലും നടക്കില്ലാത്ത ഒരു ഒരു ഉട്ടോപ്യൻ തിയറിയായിട്ട് ഇറങ്ങിത്തിരിക്കുക. ജപ്പാനിലെ ആക്രി സാധനം കൊണ്ട് ഇവിടെ വെക്കാൻ ഒരു തരത്തിലും കച്ചവടക്കാരനായിട്ട് എന്തിനാ പിണറായി മാറുന്നത്? ഒരു ഈ വായുകുളിയൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീ പി സി ജോർജ്, ഒരു തരത്തിലും സംസ്ഥാനത്തെ റെയിൽവേയുടെ വളവുകൾ നിവർത്താൻ കഴിയില്ല, ഒരു തരത്തിലും വേഗത കൂട്ടാൻ കഴിയില്ല, ഒരു തരത്തിലും റോഡിൽ വണ്ടി ഇറക്കാൻ കഴിയില്ല, ഗതാഗത തടസ്സത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ കിടന്ന് വീർപ്പ് മുട്ടുമ്പോൾ പിന്നെ എന്താണ് അങ്ങ് പറയുന്ന പരിഹാരം? ശ്രീ പി സി ജോർജ്, വായുകുളി അവിടെ നിൽക്കട്ടെ. കാശ്മീർ എന്താ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹൈവേ വളരെ വ്യക്തമാണ്, എക്സ്പ്രസ് ഹൈവേ ഒന്നും നടക്കില്ല, രണ്ടാക്കും. നമുക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യം തിരുവനന്തപുരം മുതൽ എടുത്തു, അല്ലെ കൊല്ലം മുതൽ എടുത്തു, ഈ ടൗൺ മാറ്റിക്കൊണ്ട് നമുക്ക് ബൈപ്പാസ് ഉണ്ടാക്കണം. ഞാൻ മുണ്ടക്കയത്ത് ബൈപ്പാസ് ഉണ്ടാക്കി. മുണ്ടക്കയത്ത് ഒരു കൺജക്ഷനും ഇപ്പോൾ ഇല്ലല്ലോ ഇടുക്കിയുടെ കവാടത്തിൽ. ആ കാഞ്ചനപ്പിള്ളി ഒരെണ്ണം ഉണ്ടാക്കണം, അവിടെ കാഞ്ചനപ്പിള്ളി തർക്കം തീരും. ഇതുപോലെ തിരുവല്ലായിലുണ്ടാക്കി, തിരുവല്ലായിൽ ബൈപ്പാസ് ഉണ്ടാക്കി, തിരുവല്ല വഴി കടന്നു പോകുന്ന ആർക്കാ ബുദ്ധിമുട്ടുമ്പോൾ? അല്ലെ, കൊച്ചി മെട്രോ സമയത്തും പറഞ്ഞില്ലേ ഒരു തടസ്സമല്ല, ഞാൻ ഇന്ന് വന്നതല്ലേ. അല്ലെ, കൊച്ചി മെട്രോ സമയത്തും പറഞ്ഞില്ലേ അരൂർ, ഈ കൊച്ചി മെട്രോയുടെ സമയത്തും പറഞ്ഞാലേ എടപ്പള്ളി അരൂർ ഫ്ലൈ ഓവർ ആണ് വേണ്ടത്, പ്രശ്നം പരിഹരിക്കപ്പെടും. ഒന്നും ഉണ്ടായില്ലോ, മെട്രോ വന്നില്ലേ, അതിനെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടില്ലേ, ഇപ്പോഴും ഓടുന്നില്ലേ, ആ തലമുറയ്ക്ക് അസറ്റായി നിൽക്കുന്നില്ലേ അവിടെ? എല്ലാ വികസന പദ്ധതിയിലും ഇതൊക്കെ ഉള്ളതാണ് സി പി സി ജോർജ്. കാശ്മീർ പറയാം, ഞാൻ പറയാം, മെട്രോയ്ക്ക് എന്തും എതിരായിട്ട് നമ്മളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണുക, മെട്രോയ്ക്ക് എതിരായിട്ട് ഞാൻ മെട്രോയ്ക്ക് എതിരെ പറഞ്ഞില്ല. കാരണം മുകളിൽ കൂടെ ഒരു പാത വരണം എന്ന അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. എനിക്ക് കള്ളം പറയുന്ന ഇടപാടൊന്നുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും ചെയ്യേണ്ടത് എന്താ?
അങ്ങ് പറഞ്ഞോന്നല്ല, അന്നും ഈ എടപ്പള്ളി അരൂർ ബൈ ഫ്ലൈ ഓവർ മതി എന്ന് പറഞ്ഞവരും മണ്ഡലത്തിലും പറയും പറയും. ഞാൻ ഈ മണ്ഡലത്തിൽ കൂട്ടു നിൽക്കാറില്ല, അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയുന്നത്. കാശ്മീർ ഇത് നടക്കില്ലാത്ത കേസ് കേട്ടാ, ചുമ്മാ പിണറായി വിജയൻ മനുഷ്യനെ മെനക്കെടുത്തണ്ട, ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാർട്ടി കമ്മിറ്റി വീട് കയറാൻ തുടക്കുക, വീട് കയറി പ്രചരണം, ചൂല് വെച്ച് അടിമേടിക്കും, നോക്കി അങ്ങോട്ട് ചെല്ലട്ടെ. ഇവിടെ ഈ ഇതിൻ്റെ പദ്ധതിയുടെ ഗുണം അറിയാൻ വേണ്ടി വീട്ടിൽ ചേർന്ന് പാവപ്പെട്ട ജനങ്ങളെ സ്ഥലം പോകുന്ന 2 സെന്റ് 3 സെന്റുള്ള പാവപ്പെട്ട ജനങ്ങളെ അടുത്തോട്ട് ഇതിൻ്റെ ഗുണം പറഞ്ഞുകൊണ്ട് ചെന്നാൽ അപ്പോഴേ ചൂല മൂത്രം വെച്ച് അടി കൊടുക്കും. നോക്കിയോ, അത് കാണാൻ പോവാ. കരഞ്ഞോണ്ട് നടന്നിട്ട് കാര്യമല്ലോ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം.